നാല് മാസമാണ് കാത്തിരിക്കേണ്ടി വന്നത്. അതെ, ആ സേതു പൂർത്തിയാകുന്നതുവരെ. അതിനുശേഷമാണ് രാവണനെ പരാജയപ്പെടുത്തിയതും അദ്ദേഹത്തെ നിഗ്രഹിച്ചതും. ജീവിതയാത്രയിൽ പലപ്പോഴും വിരാമമിടേണ്ടതും അതുപോലെ പിന്തിരിഞ്ഞു പോകേണ്ടതും അത്യാവശ്യമായി വന്നേക്കാം. അത് തീരുമാനിക്കുന്നത് സമയമാണ്. ശത്രു ആരാണെങ്കിലും ഇനി ഏത് രൂപത്തിലാണ് വരുന്നതെങ്കിലും ശരി, ചിലപ്പോൾ മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അസുരനായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ രോഗമായിരിക്കാം, അതുമല്ലെങ്കിൽ മഹാമാരിയുമാകാം. അതുകൊണ്ട് ഉചിതമായ കാര്യം മാത്രം ചെയ്താലും ഏവരും നോക്കൂ. കാരണം നാരായണന് ഓരോ തവണയും നമ്മെ സഹായിക്കാനേ വരാൻ സാധിക്കില്ല. ചില സമയങ്ങളിൽ മനുഷ്യർക്ക് സ്വയം ആപത്തുകളെ നേരിട്ട് വിജയം കൈവരിക്കേണ്ടതായി വരുന്നതാണ്. അതുപോലെ പറയപ്പെടുന്നത് ഓരോ നരന്റെ ഉള്ളിലും നാരായണൻ വസിക്കുന്നുവെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള നാരായണനെ ഉണർത്തുക. മുൻപിലുള്ള പ്രതിബന്ധങ്ങളെയെല്ലാം തകർത്തെറിയുകയും വേണം. ഒരിക്കലും അതിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞു പോകുവാനേ പാടില്ല.